എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏത് സിവിൽ കോഡ് സെമിനാറിൽ പങ്കെടുക്കില്ല മുസ്ലിം ലീഗ്. ഉത്തരേന്ത്യയിൽ കനത്ത മഴ, 5 മരണം. തിരുവനന്തപുരത്ത് ലഹരിവേട്ട, 100 കിലോയിലധികം കഞ്ചാവും MDMA പിടികൂടി. ഏക സിവിൽ കോഡ് ഉത്തരഗഡ് സമിതി 15 റിപ്പോർട്ട് നൽകും. ലോകബാങ്ക് തലവൻ അടുത്താഴ്ച ഇന്ത്യയിലേക്ക്. മിന്നും മണിയുടെ പ്രകടനത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് വിജയം. അച്ചാളികൾക്ക് ഔദ്യോഗിക ബഹുമതികളോടെ നാട് യാത്രാ മൊഴിയേകി. വിശദമായ വാർത്തകൾ. ഏക സിവിൽ കോഡിനെതിരെ CPM നേതൃത്വം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞായറാഴ്ച രാവിലെ ചേർന്ന മുസ്ലിം ലീഗിന്റെ നേതൃസമിതി യോഗത്തിലാണ് തീരുമാനം. സെമിനാർ നടത്താനും പങ്കെടുക്കാനും ഓരോ സംഘടനകൾക്കും അവകാശമുണ്ട്. എന്നാൽ ലീഗ് UDFന്റെ പ്രധാന ഘടകകക്ഷിയാണ്. അതിനാൽ എല്ലാവരുമായി കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ കഴിയൂ. സെമിനാറിൽ മുസ്ലിം ലീഗിന് മാത്രമാണ് ക്ഷണമുള്ളത്. കോൺഗ്രസിനെ മാറ്റി നിർത്തിയുള്ള ഈ സെമിനാറിൽ പങ്കെടുക്കില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ എല്ലാ മതസ്ഥരെയും പങ്കെടുപ്പിച്ച് മറ്റൊരു സെമിനാർ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട. കാലിൽ കൊണ്ടുവന്ന 100 കിലോ കഞ്ചാവും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1.5 കിലോ MDMA എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. കാറിൽ നിന്ന് വീട്ടിൽ നിന്ന് രണ്ടുപേരുമാണ് പിടിയിലായത്. കാറിൽ ഉണ്ടായിരുന്നത് 62 പൊതി കഞ്ചാവാണ്. കടിരംകുളം സ്വദേശി ജോഷോ, വലിയവേളി സ്വദേശി കാർലോസ് എന്നിവരാണ് കാറിലുണ്ടായിരുന്ന പ്രതികൾ. വലിയവേളി സ്വദേശികളായ അനു, ഷിബു എന്നിവരെ വീടിനുള്ളിൽ നിന്ന് പിടികൂടി. കൂടുതൽ വാർത്തകളുമായിട്ട് അശ്വന കൂടെ ചേരുന്നു. ഉത്തരേന്ത്യയിൽ പെയ്യുന്ന കനത്ത മഴയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഡൽഹിയിലും രാജസ്ഥാനിലുമാണ് മരണങ്ങൾ സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ ഫ്ളാറ്റിന്റെ സീലിംഗ് തകർന്ന് 58-കാരിയായ ഒരു സ്ത്രീയാണ് മരിച്ചത്. 24 മണിക്കൂറിനിടെ രാജസ്ഥാനിൽ പെയ്ത കനത്ത മഴയിൽ 4 പേരാണ് മരിച്ചത്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമായി ഇന്നും കനത്ത മഴയാണ് തുടരുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നഗരത്തിൽ 153 mm മഴയാണ് രേഖപ്പെടുത്തിയത്. മഴയെയും മണ്ണിലിടിച്ചിലിനെയും തുടർന്ന് വാർഷിക അമർനാഥ് യാത്ര തുടർച്ചയായ 3rd ദിവസവും നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ തൊട്ട് പെയ്യുന്ന ശക്തമായ മഴയിൽ ഡൽഹിയിലെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കനത്ത മഴയിൽ ഇതുവരെ മാത്രം 15 വീടുകൾ തകർന്നതായും ഒരാൾ മരിച്ചതായും ഡൽഹി അഗ്നിശമന സേന അധികൃതർ അറിയിച്ചു. കൽക്കജി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശ് ബന്ധു കോളേജിന്റെ മതിൽ ഇടിഞ്ഞുവീണ് 15 ആഡംബര കാറുകളും തകർന്നു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ഏക സിവിൽ കോഡിനെ കുറിച്ച് പഠിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി 15 കരട് റിപ്പോർട്ട് സമർപ്പിക്കും. സുപ്രീം കോടതി മുൻ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി നേതൃത്വം നൽകുന്ന സമിതി റിപ്പോർട്ടിന്റെ അവസാന മിനുക്കുപണികളിലാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഡൽഹിയിൽ ഒരിക്കൽ കൂടി യോഗം ചേരും. സമിതി അംഗങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യത്തിൽ ഉത്തരാഖണ്ഡ് കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷണശാലയെന്ന് അറിയപ്പെടുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബാങ്ക് അടുത്താഴ്ച ഇന്ത്യയിലെത്തും. ലോകബാങ്കിന്റെ തലവനായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. കാലാവധി പൂർത്തിയാക്കും മുമ്പ് പടിയിറങ്ങിയ ഡേവിഡ് മാൽപാസിന്റെ പകരക്കാരനായി June 2 ഇന്ത്യൻ വംശജനായ അജയ് ബാങ്ക് ലോകബാങ്കിന്റെ തലവനായി ചുമതലയേറ്റത്. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ബംഗ്ലാദേശ് പര്യടനത്തിലെ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വിജയം. 7 wicketsനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് നിശ്ചിത 20 overs 5 wickets നഷ്ടത്തിൽ 116 runs എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 16.2 overs 3 wickets നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 28 runs എടുത്ത ഷോർണ അക്തറാണ് ബംഗ്ലാദേശ് ടോപ് സ്കോർ. പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെയും 38 runs എടുത്ത സ്മൃതി മന്ദനയുടെയും പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. റൺസ് ഒന്നും എടുക്കാതെ ഓപ്പണർ ഷഫാലി വർമ്മയെ പുറത്താക്കി ബംഗ്ലാദേശ് ഞെട്ടിച്ചെങ്കിലും മന്ദാനയും കൗറും ചേർന്ന് സ്കോർ മറികടക്കുകയായിരുന്നു. മലയാളി താരം മിന്നും മണിയുടെ മികച്ച ബൗളിംഗ് പ്രകടനമാണ് ബംഗ്ലാദേശിനെ 114 runs ഒതുക്കിയത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച
മിന്നുമണി ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റെടുത്ത് തുടക്കം ഗംഭീരമാക്കി. ബംഗ്ലാദേശ് ഓപ്പണർ ഷമീമ സുൽത്താനെയാണ് മിന്നും പുറത്താക്കിയത്. ഇന്ത്യൻ സീനിയർ വനിതാ ടീമിൽ കളിക്കുന്ന ആദ്യ കേരള താരമാണ് മിന്നുമണി. 3 T20 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 2 മത്സരം ചൊവ്വാഴ്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സ് യൂണിയൻ മട്ടന്നൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കൂടാളി ബാങ്ക് ഹാളിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഇ സജീവൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ പത്മാവതി, സി പി അശോകൻ എന്നിവർ പങ്കെടുത്തു. പി കെ ഷൈമ, എം സുസ്മിത, എം കെ സുരേഷ് കുമാർ, പി മനീഷ എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളനങ്ങൾ നിയന്ത്രിച്ചു. വി പി ഇസ്മായിൽ, ഷാഹിന സത്യൻ, വി കെ കാർത്യാനി, പി പ്രേമ എന്നിവർ, കെ എ ഷാജി, കെ ശോഭന, സി സുമതി, സി പി പ്രേമരാജൻ എന്നിവർ അടങ്ങിയ മിനുട്സ്, എം റോജ, വി കെ ലക്ഷ്മണൻ, സി രജന എന്നിവർ അടങ്ങിയ രജിസ്ട്രേഷൻ എന്നിങ്ങനെ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു. സി പി ഐ എം മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ പി പി നൌഫൽ സ്വാഗതവും എൻ രാജൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികൾ ഇ സജീവൻ സെക്രട്ടറി, പി കെ ഷൈമ പ്രസിഡന്റ്, കെ എ ഷാജി ട്രഷറർ, ജോയിന്റ് സെക്രട്ടറിമാർ വി പി ഇസ്മായിൽ, സി പി പ്രേമരാജൻ, വൈസ് പ്രസിഡന്റുമാർ വി കെ കാർത്യാനി, എം സുസ്മിത. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. 2022 ആകുമ്പോഴേക്ക് 166 മാറി. ഒരു കണക്ക് പറയുകയാണ്, ഇന്ത്യയിലെ 10 ശതകോടീശ്വരം മാറി. അവരുടെ സമ്പത്ത് 27.52 ലക്ഷം കോടിയാണ്. 27.52 ലക്ഷം കോടി. എന്നിട്ട് ആ കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്തെ ആരോഗ്യ മേഖലയുണ്ടല്ലോ, ആശുപത്രി പണിയാ, ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കുക, നമ്മുടെ മരുന്നെത്തിക്കുക, അങ്ങനെയൊക്കെ ചെലവഴിക്കണം. ഈ പൈസ 30 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറയുന്നത് നിങ്ങൾ നോക്കണം. ഇന്ത്യയിലെ 10 കോടീശ്വരന്മാരെ കയ്യിലുള്ള പണം ഉപയോഗിച്ചാൽ ഇന്ത്യയിലെ 140 കോടി മനുഷ്യന്മാർക്ക് 30 വർഷത്തേക്ക് ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ സാധിക്കും. ആയിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ 26 വർഷത്തേക്ക് ആ പൈസ മതിയാകും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 38 വർഷത്തേക്ക് മുടങ്ങാതെ കാശ് കൊടുക്കാൻ, ഒരു കുടിശ്ശികയും വരുത്താതെ പണിയെടുക്കുമ്പോൾ തന്നെ പൈസ കൊടുക്കാൻ ഈ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് ഉപയോഗിച്ചാൽ മതി. 38 വർഷത്തേക്ക് അവർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ കണക്ക് പറയുന്നത് നിങ്ങളെ വേവലാതിപ്പെടുത്താൻ വേണ്ടിയോ അല്ല നോട്ട് ചെയ്യാനല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തെ ആളുകൾക്ക് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ രക്ഷാധികാരി അച്ചാണി രവി എന്ന രവീന്ദ്രനാഥൻ നായർക്ക് ഔദ്യോഗിക ബഹുമതികളോടെ നാട് യാത്രാ മൊഴിയാക്കി. ജെസ്സി ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കൊല്ലത്തിനും കലാകേരളത്തിനും നേടിക്കൊടുത്ത കലയുടെ രക്ഷാധികാരി ചെതിയിൽ ഒതുങ്ങുമ്പോഴും ഏവരുടെയും ഹൃദയത്തിൽ അണയാവിളക്കായി ചുലിക്കും. മക്കളാണ് ചിതക്ക് തീ കൊളുത്തിയത്. കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി കെ എൻ ബാലഗോപാലും മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കളക്ടർ അഫ്ലാന ഫർവീനും പുഷ്പചക്രം അർപ്പിച്ചു. കലയുടെയും വ്യവസായത്തിലൂടെയും കൊല്ലത്തെ ലോകമെമ്പാടും എത്തിച്ച വ്യക്തിത്വമാണ് അച്ചാണി രവി എന്ന് മന്ത്രി സജി ചെറിയാൻ സ്മരിച്ചു. നടന്മാരായ സുരേഷ് ഗോപി, രാജേഷ് ശർമ്മ, സംവിധായകരായ ഷാജിയൻ കരുൺ, രഞ്ജിത് മധുപാൽ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ശതസാഹിത്യ പരിഷത്തിന്റെ ബാലവേദി ജില്ലാ പ്രവർത്തക കമ്മീഷൻ 3rd പൊതുജന വാചനശാലയിൽ ആറ്റ് മോയു മെമ്മോറിയൽ ലൈബ്രറിയിൽ പരിഷത്തിന്റെ മുതിർന്ന പ്രവർത്തകനും ക്രാഫ്റ്റ് വിദഗ്ധനുമായ ഈ കുഞ്ഞിക്കൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രവും ശാസ്ത്രസത്യങ്ങളുടെ വെളിച്ചത്തിൽ കുട്ടികളിൽ പുതിയ വായന സംസ്കാരം വളർത്തേണ്ട ആവശ്യകതയും പ്രാദേശിക ചരിത്ര നിർമ്മിതയുടെ പ്രാധാന്യവും കൺവെൻഷൻ ചർച്ച ചെയ്തു. ജില്ലാതലത്തിൽ പ്രാദേശിക ചരിത്ര കോൺഗ്രസ് ആഗസ്റ്റിൽ സംഘടിപ്പിക്കും. ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ്, പ്രസിഡന്റ് കെ പി പ്രദീപൻ മാസ്റ്റർ, വിജു നെടുവാലൂർ, കെ പി രാമകൃഷ്ണ മാസ്റ്റർ, കെ സുരേന്ദ്ര മാസ്റ്റർ, എം വിജയകുമാർ, ഗിരീഷ് കോയിപ്ര തുടങ്ങിയവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് എം ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി. സെക്രട്ടറി പി വനജ ടീച്ചർ സ്വാഗതം പറഞ്ഞു. മുഴപ്പിലങ്ങാട് വെള്ളക്കെട്ടിന്റെ പരിഹാര ശ്രമം തുടങ്ങി. വെള്ളക്കെട്ട് പരിഹരിക്കാൻ 5 HP 4 SMB മോട്ടോറിന്റെ സഹായത്തോടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന പണികൾ പുരോഗമിക്കുന്നു. ശനിയാഴ്ച ഉച്ചയോടെ ആരംഭിച്ച വെള്ളം നീക്കം ചെയ്യുന്ന പണി തുടങ്ങി. ദേശീയപാതക്കരികിൽ നിർമ്മിച്ച ഊവചാലിന്റെ സ്ലാബുകൾ നീക്കിയ ശേഷം മോട്ടോറിൽ 4 ഇഞ്ച് ഫ്ലെക്സിബിൾ പൈപ്പ് ഉപയോഗിച്ച് എതിർവശത്തേക്ക് വെള്ളം തള്ളിവിടുന്ന രീതിയിലാണ് പ്രവർത്തനം.
നേരിയ തോതിൽ വെള്ളം കുറഞ്ഞു വരുന്നുണ്ടെന്നും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ തടസ്സം സൃഷ്ടിക്കുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നാട്ടുകാരുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് അധികൃതരെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.